വെറുതെ ആ റൂമിൽ ഇങ്ങനെ കിടന്നുറങ്ങിയപ്പോ എൻ്റെ മനസ്സിലേക്ക് ഒരു കളിമണ്ണിൻ്റെ മണം പതിഞ്ഞത്. ആ ഒരു മണം നിമിഷ നേരം കൊണ്ട് എന്നെ ഒരുപാട് നല്ല കാല ഓർമ്മകളിലേക്ക് തിരികെ കൊണ്ടുപോവുകയായിരുന്നു. അപ്പം തന്നെ ഞാൻ ക്യാമറ എടുത്തു, നാ ഇതൊന്ന് പകർത്തണം, ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണം തോന്നി. ഈ പുതുമഴ വന്ന് ഈ മണ്ണിന് ഒരു പ്രിയ ചുംബനം കൊടുത്തപ്പം ആ ചുംബനത്തിലൂടെ അവിടെ പിറന്ന ആ ഒരു നറുമണം പുതുമഴയുടെയും മണ്ണിൻ്റെയും മണം അതൊരു ബാല്യകാലത്ത് പണ്ട് അപ്പം ചുട്ട് കളിച്ച ആ കാലഘട്ടത്തിലേക്കും കോരിത്തെരിയുന്ന മഴയത്ത് ഓലമേഞ്ഞ വീട്ടിൽ നിന്നും നിലത്തോട് പതിഞ്ഞ ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒരു തുണിയുമുടുത്ത് അല്ലെങ്കിൽ തുണി ഉടുക്കാതെ ഓടിച്ചാടി കളിച്ച കുളിച്ച് നടന്ന ആ ഒരു സമയവും ഓർത്തു പോവുകയായിരുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടം നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്, നമ്മളെ കുട്ടികളൊരു മഴയത്തേക്കൊന്ന് പറഞ്ഞ് ഇറക്കാൻ പോലും നമുക്ക് മടിയാ. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഇന്നത്തെ കുട്ടികൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ടൂറ് പോയാൽ പോലും എന്താ സംഭവിക്കുകയെന്നറിയോ, അവർക്ക് ഒരു മഴ തൊഴുമ്പോൾക്ക് വൈറൽ പനിയോ മറ്റെന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ അവരെ ഒരു അടിച്ചിട്ട കൂട്ടിലേക്ക് മാറ്റിയതിൻ്റെ ഒരു ഫലമാണ് ഈ കാണുന്നത്. കുട്ടികളെ ഈ മഴയത്തൂടെ നടക്കാനും അപ്പം ചുട്ട് കളിക്കാനും കളിമണ്ണിൽ കളിക്കാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടപ്പോൾ അതൊക്കെ അവർക്ക് ഒരു അസുഖം ഉണ്ടാക്കുന്ന കേന്ദ്രമാക്കി മാറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. മറിച്ച് അവരൊക്കെ കളിക്കാൻ വിടൂ, അവർക്ക് പാറി നടക്കട്ടെ, മഴയൊക്കെ കൊണ്ട് കുളിച്ച് നടക്കട്ടെ. ഇന്നും വരുന്നില്ലേ പണ്ടൊക്കെ നമ്മുടെ ഓലമീഞ്ഞ വീട്ടിൽ നിന്നും വന്ന അതേപോലെ തന്നെ വെള്ളമൊക്കെ ഇന്നും നമ്മുടെ മണ്ണിലോട്ട് പതിയുന്നുണ്ട്, ആ നറുമണം ഇന്നും ഉണ്ട്. അപ്പം ചുറ്റി കളിക്കാൻ വേണ്ട മണ്ണും കളിമണ്ണും തേങ്ങയുടെ ചിരട്ടയും ഒക്കെ ഇന്നും നമ്മളിടയിലുണ്ട്. ഒക്കെ ഇട്ട് കുട്ടികളും കളിക്കട്ടെ, അവരാസ്വദിക്കട്ടെ, അവർക്ക് പ്രതിരോധത്തിൻ്റെ ശക്തമായിട്ടുള്ള നിര അവരിൽ രൂപപ്പെടട്ടെ. തുറന്നിടൂ അവരെ പുറത്തേക്ക്, വീട്ടിൻ്റെ വീട്ടു തടങ്ങളിലാക്കാതെ അവരെ ആസ്വദിക്കട്ടെ. നമ്മളുടെ ഒരു തലമുറ ആ ഒരു കാലഘട്ടത്തിൽ അയച്ചത്തെ ആസ്വാദനങ്ങളൊക്കെ നമ്മളെ കുട്ടികളും ആസ്വദിക്കട്ടെ. ഒന്ന് മഴ കൊള്ളുമ്പോഴേക്കും എൻ്റെ കുട്ടി മഴ കൊണ്ടുപോയോ എന്ന് പരിതപിക്കാതെ ആ മഴ കൊള്ളിൽ ആ കുട്ടി ഈ ഒരു നമ്മുടെ ഈ ഒരു പ്ലാനറ്റിൽ സുഖസൗകര്യത്തോടെ അതിൻ്റെ എല്ലാ പ്രതിരോധ ശക്തി നിലനിർത്തിക്കൊണ്ട് അസുഖങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ളൊരു ശക്തിയാണ് ആർജിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയോ. നമ്മളെ കുട്ടികൾക്ക് നമ്മൾ മഴ കൊണ്ടതിൻ്റെ പേരിലും പുറത്തോട്ടിറങ്ങിയതിൻ്റെ പേരിലും അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ഈ മഴയുടെയോ ഈ പ്രകൃതിയുടെയോ കുഴപ്പമല്ല, മറിച്ച് നമ്മൾ ഇതിൽ നിന്നൊക്കെ അടർത്തി മാറ്റി അവരെ വീട്ടു തടങ്കലിലാക്കിയതിൻ്റെ കുഴപ്പമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നമ്മളെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. നാം നമ്മുടെ ബാല്യത്തിൽ എത്രമാത്രം ഈ മഴയത്തും ഈ കളിമണ്ണിൽ നിന്നുമൊക്കെ സുഖം കണ്ടെത്തിയിട്ടുണ്ടോ അത് ഇവരും ആസ്വദിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.